Hello traders, welcome back to our channel. Our channel Nifty and Bank Nifty analysis in the top video. So, where is the market? See, buying is choppy. See, of course, in any stop loss was in the bank Nifty, sharp downfall, our candle, any stop loss was in the see, other end stop loss in the and a risk limit. So, the one and happy at accept you. Other session, you never trade in a cushion of planches like I'm in our range in the air market trade. So, in the pain, again, number trade and die another and range around market trade is under the day load, where you carry some boy in the നാളെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി. വ്യാഴാഴ്ച എന്നുള്ളത് മാറ്റിയിട്ട് വെനസ്ഡേയിലേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മാറിയിട്ടുണ്ട്. സോ ഈ എക്സ്പയറി മാറ്റം സി അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് ഈ എക്സ്പയറികൾ ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് സി എക്സ്പയറി മാറ്റത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ സെല്ലേഴ്സിനായിരിക്കും. കാരണം ഓപ്ഷൻ സെല്ലേഴ്സിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസായിട്ട് മാറേണ്ടത്. കാരണം ഈ ഓപ്ഷൻ സെല്ലേഴ്സ് സ്ട്രാറ്റജി ബേസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ബാക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത് വ്യാഴാഴ്ച, അതായത് എക്സ്പയറി ഡേനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇതുവരെയുള്ള പ്രീവിയസ്ലിയുള്ള ബാക്ക് ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. സോ ഇപ്പോൾ എന്താവുകയാണ്, ഇപ്പോൾ ഈ എക്സ്പയറി ബുധനാഴ്ചയിലേക്ക് മാറുകയാണ്. സോ ഈ ബുധനാഴ്ചയിലേക്ക് മാറുമ്പോൾ വ്യാഴാഴ്ച ആയിരുന്ന സമയത്ത് എന്താണെന്നറിയോ, വെള്ളിയാഴ്ച ഒരു നോർമൽ പ്രീമിയം ഡി കെ വരുന്ന ദിവസമായിരുന്നു. സോ ഇനിയിപ്പം വ്യാഴവും വെള്ളിയും ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ എന്താവുകയാണ്, ഒരു നോർമൽ പ്രീമിയം ഡി കെ വരുന്ന ദിവസമാവുകയാണ്. മനസ്സിലാവും, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിരുന്നോ? സാധാരണ വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡി കെ വരാറുണ്ടായില്ല അല്ലേ. കാരണം വെള്ളി കഴിഞ്ഞാൽ ശനിയും ഞായറും മാർക്കറ്റ് ഓഫാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മൺഡേ ആ ഒരു രീതിയിലായിരുന്നു പ്രീമിയം ഡി കെയുടെ ഒരു പിന്നെ ഏറെയും കുറഞ്ഞതിൻ്റെ തോത് ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, വ്യാഴാഴ്ച പിന്നെ പുതിയ എക്സ്പയറി സ്റ്റാർട്ടാവും, വെള്ളിയാഴ്ച ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് ഓഫ് ആവും. സോ ഈ നാല് ദിവസവും ഇത് ഒരു പിന്നെ എക്സ്പയറി, അതായത് പ്രീമിയം ഡി കെ ഒരുപാട് വരാത്തൊരു ദിവസമായിട്ട് മാറും. സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പം ഇവരുടെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആരുടെ? ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കാൽക്കുലേഷനിൽ, അതായത് പ്രീവിയസ്ലി കയ്യിലുള്ള ബാക്ക് ടെസ്റ്റ് റിസൾട്ടിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു എക്സെപ്ഷണൽ പ്രീമിയം ഡി കെ വരുന്ന ദിവസമായിട്ട് മൺഡേ മാറുന്ന രീതി സിനാരിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ കേസിൽ എന്തായിരുന്നു, എക്സെപ്ഷണൽ പ്രീമിയം ഡി കെ പിന്നെ വരാൻ സാധ്യത കുറവായിരുന്നു. കാരണം എക്സ്പയറി കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം മാർക്കറ്റ് ഓഫ്, അഗെയിൻ മാർക്കറ്റ് ഓൺ ആവുമായിരുന്നു. സോ ഇവിടെ അഗെയിൻ എക്സ്പയറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മാർക്കറ്റ് വർക്കിംഗ്, രണ്ട് ദിവസം ഓഫ്, അഗെയിൻ മാർക്കറ്റ് ഓൺ ആവുക എന്നുള്ളതാണ്. സോ ആ ഒരു പിന്നെ പ്രീവിയസ്ലി പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രീമിയം ഡി കെ അല്ലെങ്കിൽ കാൽക്കുലേഷനിലോ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊരു കാര്യം കൂടി വരാറുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും, ഇന്നൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ അറ്റ് ദ മണിയിൽ സിഇയിലും പിഇയിലും ചറ പറ എന്ന് പറഞ്ഞിട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. 5-5 ലക്ഷം കോൺട്രാക്ട്, 2.5-2.5 ലക്ഷം കോൺട്രാക്ടിനൊക്കെ റൈറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ടെന്നറിയാം. സിഇയിലും പിഇയിലും നടന്നിട്ടുണ്ട്. സോ ഈ സിയിലും പിയിലും ഇങ്ങനെ റൈറ്റിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ യൂഷ്വലി നടക്കാത്തൊരു കാര്യമായിരുന്നു. എന്തുകൊണ്ട് നടക്കുന്നില്ല? സി ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്, അതായത് നമ്മളെപ്പോലത്തെ ആളുകളല്ല, ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യാനായിട്ട്, സെല്ലേഴ്സ് ട്രേഡ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് യൂഷ്വലി നിഫ്റ്റിയിലായിരുന്നു. സോ ഇന്ന് നാളെ, അതായത് വെനസ്ഡേ പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സ്റ്റാർട്ടായി. ഇത് കഴിഞ്ഞിട്ട് എന്താവുകയാണ്, വ്യാഴാഴ്ച വീണ്ടും നിഫ്റ്റിയുടെ എക്സ്പയറി മാറും. സോ വെനസ്ഡേ ഇവിടെ ഫണ്ട് ഡിപ്ലോയ് ചെയ്യും, ഇവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഫണ്ട് ഡിപ്ലോയ് ചെയ്യും. സോ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ എന്താവുകയാണ്, ഒന്നുകൂടി ചെറിയൊരു റേഞ്ചിൽ നിൽക്കാനോ ടൈറ്റ് റേഞ്ചിൽ നിൽക്കാനോ ഒരു പിന്നെ റേഞ്ച് ബൗണ്ട് എക്സ്പയറി കിട്ടാനോ ഉള്ള പ്രോബബിലിറ്റി അവിടെ കൂടുകയാണ്. സോ അവിടെ ഓപ്ഷൻ ബയർക്കും ഒരു പണി വരാനുണ്ട് എന്നുള്ളതാണ്. സോ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈച്ച് ആൻഡ് എവറി ഡേ? അതായത് മൺഡേ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയി, പിന്നെ ചൊവ്വാഴ്ച വന്നിട്ട് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയി, ബുധനാഴ്ച വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയി, വ്യാഴാഴ്ച വന്നിട്ട് നമ്മുടെ നിഫ്റ്റിയുടെ യൂഷ്വൽ എക്സ്പയറി ആയി, വെള്ളിയാഴ്ച വന്നിട്ട് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയി. ഇനി പറയണ്ട, വേറെ പിന്നെ ശനി ഞായറും കൂടി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വേറെ നിഫ്റ്റി ഐ ടിക്കും കൊടുക്കാം, അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ 2.5 ദിനം കൂടി കൊടുത്തിട്ട് എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യാം. സോ എന്തുകൊണ്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്? സി വരാനുള്ള പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ കോവിഡ്
ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ വോളിയം നമ്മളോട് അത് പറയുന്നുണ്ട്. സോ ആഫ്റ്റർ കോവിഡ് ഒരുപാട് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. സോ ഈ ട്രേഡ് ചെയ്യാൻ വരുന്നതിൽ പകുതി ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നറിയാം. ഒരു എക്സ്പയറി ഡേയിൽ ഹീറോ സീറോ ട്രേഡ് ചെയ്യുക, എക്സ്പയറി ഡേയിൽ ഹൈ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക, അക്കൗണ്ട് ബ്ലാസ്റ്റ് ആക്കുക. അക്കൗണ്ട് ബ്ലാസ്റ്റ് ആക്കാനാണ് സ്വാഭാവികമായിട്ടാണ് സംഭവിക്കുന്നത്. ബട്ട് ഇവിടെ ചിന്തിക്കുന്നത് ഈ എക്സ്പയറി ഡേയിൽ ഹൈ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആളുകൾ എക്സ്പയറി ഡേനെ നോക്കിക്കാണുന്നത്. സോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോക്കിക്കാണാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സീറോദേ ആവട്ടെ, അബ്സ്ട്രോക്സ് ആവട്ടെ, വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം തന്നെ എന്താവുന്നുണ്ട്, എക്സ്പയറി ഡേയിൽ ചില സമയത്ത് ഗ്ലിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ ഗ്ലിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ സോഫ്റ്റ്വെയറിൽ ഗ്ലിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ നെറ്റ്വർക്കിൽ ഗ്ലിച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിന് പല റീസൺസ് അവർ പറയുന്നുണ്ട്, നെറ്റ്വർക്ക് ഫെയിലിയർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഓർഡേഴ്സിനെ ഇത്രയും വോളിയത്തിന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. സോ ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ എന്തായിട്ടുള്ളത്, ഈ ഒരു എക്സ്പയറി ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എന്തായാലും ബയേഴ്സിനാണെന്നുണ്ടെങ്കിലും സെല്ലേഴ്സിനാണെന്നുണ്ടെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദിവസങ്ങൾ വരാൻ പോവാണ്. ആൻഡ് എഗെയിൻ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുക, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക, ആൻഡ് അഗ്രസീവ് ട്രേഡിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കാണ്ടിരിക്കുക. ആസ് ഓഫ് നൗ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക, 19600 അല്ലെങ്കിൽ 19800 മുകളിലായിട്ട് നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ 45000 മുകളിലായിട്ട് ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടതുണ്ട്. നല്ല ട്രേഡുകൾ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി അവിടെയുണ്ട്. സോ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെവൽ ഇതായിരുന്നു. ബട്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ തന്നെ ഗ്യാപ്പ് ആയിരുന്നു. അതിനുശേഷം എന്തായി, മാർക്കറ്റ് ചെറിയൊരു റേഞ്ചിൽ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായി. അതിനുശേഷം ഈ താഴേക്കുള്ളൊരു വീഴ്ചയിലാണ് എൻ്റെ എസ് എൽ ഇവിടെ ഹിറ്റ് ആവുന്നത്. ഇതിനകത്ത് എസ് എൽ കിട്ടിയ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ചെറിയൊരു ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു പ്രോഫിറ്റിനെ ഞാൻ ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് എന്താണ് ഇനി നാളേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഈ ചാർട്ടിൽ? സിമ്പിളായിട്ട് നമുക്കിവിടെ ഈ ഒരു ലെവലിനെ കാണാൻ പറ്റുന്നുണ്ട്. 944650 എന്ന് പറഞ്ഞ ലെവലിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 44650 on the lower side, 44480 എന്നുള്ള ഈ ഒരു ലെവലും ഉണ്ട്. 44480, 44650. സോ നാളെ എക്സ്പയറി ഡേയിലേക്ക് ഈ രണ്ട് ലെവൽ നമുക്ക് എന്താണെന്നറിയാം, ഈ ഒരു റേഞ്ച് നമുക്ക് നോ ട്രേഡ് സോൺ ആണ്. ഈ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, പ്രീമിയം വളരെ മിനിമലാണ്, വളരെ ശോകമാണ് പ്രീമിയത്തിന്റെ അവസ്ഥ. സോ ഇതിന്റെ ഉള്ളിലും മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഇങ്ങോട്ടുണ്ടാക്കി, ഒരു ക്യാൻഡിൽ ഇങ്ങോട്ടുണ്ടാക്കി, സ്കാൽപ്പിങ്ങിലായിരിക്കും നിങ്ങൾ ട്രേഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുക. ഒരു ക്യാൻഡിൽ അങ്ങോട്ട് പോയി, ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും സ്കാൽപ്പിങ്ങും തീർന്നിട്ടുണ്ടാവും, പൊസിഷനിലും തീർന്നിട്ടുണ്ടാവും, പിന്നെ അക്കൗണ്ടും തീർന്നിട്ടുണ്ടാവും. സോ ഇതിന്റെ ഉള്ളിൽ ട്രേഡിനെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ എന്താണ് 44480 എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ 44350 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കുക. ആൻഡ് അതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 44180 എന്നുള്ള ലെവലിനെയൊക്കെ, 200-180 എന്നുള്ള ലെവലിനെയൊക്കെ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് 44650 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 44730-740 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതിനുശേഷം 44820 എന്നുള്ള 820-830 എന്നുള്ള ഈ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ പറയാനുള്ള എന്താണ്, നാളെ എക്സ്പയറിയാണ്, സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിനെ ബുക്ക് ചെയ്യുകയാണായിട്ട്. അതായത് നമ്മളൊരു പിന്നെ 10 ലോട്ടറി ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൻ്റെ മേലിൽ നാളെ പോയിട്ട് 10 ലോട്ടറി ട്രേഡ് എടുക്കേണ്ട, 10 ലോട്ടറി ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓരോ ലെവലിലേക്ക് എത്തുമ്പം അതിൻ്റെ 25% ബുക്ക് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് നാളെ കിട്ടുന്നതെങ്കിൽ, സി ഇനീഷ്യലി പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് നമുക്കൊന്ന് കൺഫേം ആവട്ടെ. കാരണം മാർക്കറ്റ് 44500 മുകളിലേക്ക് പോയിട്ട് മാർക്കറ്റിന് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ മുകളിൽ ഒരു റാലി തരാൻ പറ്റുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് 44480 താഴെ വന്നിട്ട്, അതായത് 44500 താഴെ വന്നിട്ട്
44,400 എന്നുള്ള ലെവൽ വരെ വന്നിട്ട് പോലും ഈ ഒരു മൊമെന്റം താഴേക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സ്ട്രോങ് ബയേഴ്സ് ഉണ്ട്, ഇവിടെ സ്ട്രോങ് സെല്ലേഴ്സ് ഉണ്ട്. സോ ഇതിന്റെ മുകളിലോ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവരവരുടെ റേഞ്ചിനെ ഒന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഇവരവരുടെ ഡയറക്ഷനെ ഒന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഇവിടുന്ന് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടോ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് പിന്നെ ഒരു ട്രേഡ് നമ്മുടെ സെറ്റപ്പിലേക്ക് വരുന്ന ട്രേഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, സി നിഫ്റ്റിയിൽ എഗെയിൻ സിമിലർ സ്റ്റോറിയാണ് ഇവിടെയുള്ളത്. 19,600 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക, 19,600 ആൻഡ് ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ലോവർ സൈഡ് നമുക്ക് 19,550 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 19,550. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിന്റെ മുകളിലോ താഴെയോ ആയിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെന്റം നമുക്ക് മുകളിലേക്ക് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്കും നമുക്കൊരു മൊമെന്റം കിട്ടാൻ സാധ്യതയുണ്ട്. സോ 19,550 എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 19,500 എന്നുള്ള ലെവലാണ്. അതിന് താഴെയായിട്ട് 19,480 മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് 19,440 എന്നുള്ള ഈ ഒരു ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് 19,600 മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, സി 19,600 മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ടാർഗറ്റിനെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക. മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിനാരിയോ ഇവിടെ കാണുന്നുണ്ട്, താഴേക്ക് വരുന്ന ഒരു സിനാരിയോ കാണുന്നുണ്ട്. സോ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക. ഒരു 30-35 പോയിന്റ് പിന്നെ നിഫ്റ്റി 50 ചാർട്ടിൽ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് പോർ ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ട്രേഡ് സെറ്റപ്പിലേക്ക് ട്രേഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ നാളേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി നിഫ്റ്റി ഫിൻ സർവീസിൽ 19,800 വാച്ച് ചെയ്യുക, 19,800. അതുപോലെ തന്നെ ഓൺ ദ ലോവർ സൈഡ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്നലെ നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള അതേ ഒരു ലെവൽ തന്നെയാണ്, 750 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 750-800 ഈ ഒരു റേഞ്ചിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മാർക്കറ്റിൽ മൊമെന്റം കാണിക്കാനുള്ള പ്രോബിലിറ്റി ഉള്ളത്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ എഗെയിൻ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, എഗെയിൻ എച്ച് ഡി എഫ് സി ബാങ്ക് എന്തായിട്ടുണ്ട്, 1570 എന്നുള്ള ലെവലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സോ 1570 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 1570 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ 1560 എന്നുള്ള ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ഈ ഒരു സിംഗിനെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് മാർക്ക് ചെയ്യുക. 964 എന്നുള്ള ലെവലിനെ, 964 എന്നുള്ള ലെവലിനെ ഇതിൻ്റെ താഴെയായിട്ട് ICICI ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെ ആക്സിസ് ബാങ്കിൽ 980 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 980 താഴെയായിട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമേ ഇതിനകത്ത് ഒരു വീക്ക്നെസ് ഉള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പം, ആക്സിസ് ബാങ്ക് നിൽക്കുമ്പം ഒരു ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. 1770 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 1785 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ലെവലിൻ്റെ താഴെയും മുകളിലായിട്ടായിരിക്കും മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള ലെവലിനെയാണിത്. ഇതിൻ്റെ താഴെയോ മുകളിലോ ആയിട്ടായിരിക്കും മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫി എഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൻ്റെ താഴെ മാത്രം ഒരു ഷോർട്ട് റേറ്റിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. എഗെയിൻ നമ്മൾ ഇൻഫിയിൽ പിന്നെ 1468 എന്നുള്ള ലെവലിലേക്ക് വാച്ച് ചെയ്യുക. 1468 താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സിനാരിയോ ഇതിനകത്തുള്ളൂ. അതുവരെ മുകളിലേക്കുള്ള പൊസിഷൻ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് TCS നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ഇത് തന്നെയാണ്, 3410 എന്നുള്ള ലെവലിനെ തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത്. 3410 താഴെ വന്നാൽ മാത്രമേ ഒരു സെല്ലിംഗ് ഇതിനകത്ത് കാണിക്കാൻ പ്രോബിലിറ്റി ഉള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ആസ് ഓഫ് നൗ റിലയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ വരാൻ പോകുന്നത് 2415 എന്നുള്ള ലെവലാണ്. 2415 വാച്ച് ചെയ്യുക. 2415 താഴെ വന്നാൽ മാത്രമേ റിലയൻസ് ഒരു സെല്ലിംഗ് ട്രേഡിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പാടുള്ളൂ എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ടും ചാർട്ടിൽ ചെയ്യുക. സ്റ്റോപ്പ് ലോസുകൾ പ്രോപ്പറായിട്ട് ട്രേഡുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ശ്രദ്ധിക്കുക, എല്ലാ എക്സ്പയറീസിലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാനോ കൂടിച്ചേരാൻ ആവാൻ പറ്റില്ല അല്ലേ. ബട്ട് നമുക്ക് എല്ലാ എക്സ്പയറിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസ്ക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.